സർക്കാരിനെ വെട്ടിലാക്കി അൻവറിനെ കുരുക്കാൻ നിയമ നടപടി ഉണ്ടായേക്കുമെന്ന് അൻവറിന്റെ ക്യാമ്പിൽ ആശങ്കയുണ്ട്. ഇന്നലെ അൻവർ ഇതേ ആശങ്ക പ്രകടിപ്പിച്ചതും മുഖ്യമന്ത്രിയുടെ പരാമർശവും ചില സൂചനകൾ നൽകുന്നുണ്ട്. സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടിയാണ് പോലീസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത് അൻവറിനെ ലക്ഷ്യമിട്ടാണെന്ന് വ്യക്തം. പിന്നാലെ അൻവർ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പോലീസിനെതിരെ പരാതി നൽകാൻ താൻ സ്വർണ്ണക്കടത്തുകാരോട് ആവശ്യപ്പെട്ടുവെന്നും വെളിപ്പെടുത്തി. ഞാൻ ഈ കൊണ്ടുവന്ന കാരിയേഴ്സിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും വരില്ല, നിങ്ങൾ സ്വകാര്യമായിട്ട് ഐ ജിക്ക് ഡി ജി പിക്കോ മൊഴി കൊടുത്താൽ മതി. അവർ പറഞ്ഞു, അൻവറാക്കാ നിങ്ങൾ ഇപ്പോൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാറ്, ഇത് കഴിഞ്ഞാൽ ഇവരെ കൊന്നായിരിക്കും, ഞങ്ങൾ വീണ്ടും കുടുങ്ങും. അപ്പോൾ ഞാൻ ഒന്ന് രണ്ടാളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഏതായാലും നിങ്ങളെ ഏർപ്പാട് ഇതാണ്, സ്വർണം കൊണ്ടുവരിക, കടത്തുക, പിന്നെയും പോവുക, ജാമ്യത്തിൽ ഇറങ്ങുക, ഇതാണ്. അപ്പോൾ ഈ പോലീസിൻ്റെ ശല്യമെങ്കിലും നിങ്ങൾക്ക് ഒഴിവായി കിട്ടുമല്ലോ, അതെങ്കിലും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആദ്യം സത്യം പറ എന്ന് വരെ ഞാൻ പറയേണ്ടി വന്നു എനിക്ക്. ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ എ ഡി ജി പിയും മുഖ്യമന്ത്രിയും പറഞ്ഞ വാദം ബലപ്പെടുന്നു. എ ഡി ജി പി അജിത് കുമാറിനെ മുൻനിർത്തി നിയമ നടപടിക്ക് നീക്കമുണ്ടെന്നാണ് സൂചന. അതിന് സർക്കാർ അനുമതി നൽകിയാൽ അൻവറിനെതിരെയാകും നീക്കം. മഞ്ചേരിയിലെ മനാഫത്ത് കേസിൽ സെഷൻസ് കോടതി അൻവറിനെ നേരത്തെ വെറുതെ വിട്ടിരുന്നു. ആ കേസിൽ ഇതേവരെ അപ്പീൽ നൽകിയിട്ടില്ല. കേസിൽ അപ്പീൽ നൽകാനുള്ള ആലോചനയും നടക്കുന്നുണ്ട്. ഇതിനുള്ള നിയമപരമായ കുരുക്കുകൾ അഴിക്കും. സാമ്പത്തിക തട്ടിപ്പ് കേസിലടക്കം നേരത്തെ പോലീസ് സ്വീകരിച്ച അനുകൂല നിലപാട് അൻവറിന് തുണയായിട്ടുണ്ട്. കക്കാടംപൊയിലിലെ പാർക്കടക്കം സർക്കാർ വഴിവിട്ട് നൽകിയ പല സഹായങ്ങളും അൻവറിനെ ബിസിനസ് രംഗത്തും തുണച്ചിട്ടുണ്ട്. അത്തരം സഹായങ്ങൾ ഇനി തുടരാൻ ഇടയില്ല. അൻവറിന്റെ ബന്ധങ്ങളെക്കുറിച്ചും ഇടപാടുകളെക്കുറിച്ചും പഴയ കേസുകളെക്കുറിച്ചും രഹസ്യാന്വേഷണ വിഭാഗം വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ അൻവറിനെ പൂട്ടാൻ പി ശശിയും അജിത് കുമാറും മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ നീക്കം തുടങ്ങിയാൽ പോര് മുറുകും. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.